गुड मॉर्निंग डियर्स, वेलकम टू ऑल। टुडे वी डिस्कस द टॉपिक बेनिफिट्स ऑफ इंटरनेशनल ट्रेड। द बेनिफिट्स ऑफ इंटरनेशनल ट्रेड हैज टू टाइप्स, बेनिफिट्स टू नेशंस एंड बेनिफिट्स टू फर्म्स। इंटरनेशनल ट्रेडिंग बेनिफिट्स, ई अंतराष्ट्र व्यापार कोंडुल्ल गुण രണ്ട് രീതിയിലാണ് ഉള്ളത്। ഒന്ന്, രാജ്യങ്ങൾക്കുള്ള ബെനഫിറ്റ്സ് അഥവാ അന്താരാഷ്ട്ര വ്യാപാരം നടത്തുന്നത് കൊണ്ട് രാജ്യങ്ങൾക്കുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബിസിനസ് ഇൻ്റർനാഷണൽ ബിസിനസ് നടത്തുന്നത് കൊണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കുള്ള നേട്ടങ്ങൾ മെച്ചങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്। ഫസ്റ്റ് നമുക്ക് ബെനഫിറ്റ്സ് ടു നേഷൻസ്, ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് ഓരോ രാജ്യത്തിനും എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത് നോക്കാം। ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് എല്ലാ രാജ്യത്തിനും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് എന്താണ്? ഏണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയങ്ങൾ നമ്മൾക്ക് നേടിത്തരുന്നു। ദ ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്സ് എ കൺട്രി ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇമ്പോർട്ടിംഗ് ക്യാപിറ്റൽ ഗുഡ്സ്, ടെക്നോളജി, പെട്രോളിയം പ്രോഡക്റ്റ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര। നമുക്കറിയാം ഈ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യും, കയറ്റുമതി ചെയ്യും। അതേപോലെ ആ രാജ്യം തന്നെ പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യും ചെയ്യും। അപ്പോൾ സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ, എക്സ്പോർട്ടിംഗ് പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കോ ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്। അപ്പോൾ ആ രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത പ്രോഡക്ട്സുകളുടെ വിലയായിട്ട് അവരുടെ കറൻസി എന്ത് ചെയ്യും? ഇന്ത്യക്കാർക്ക് കൊടുക്കും। അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളുടെ വിദേശ നാണയങ്ങൾ, ഫോറിൻ കറൻസികൾ ഇന്ത്യയുടെ കയ്യിലെത്തും। അതേപോലെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത പ്രോഡക്ട്സ് ഇന്ത്യ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും। ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യൻ കറൻസി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ വിലയായിട്ട് ആ രാജ്യങ്ങൾക്ക് നൽകും। അതുവഴി ഇന്ത്യൻ കറൻസി മറ്റ് രാജ്യങ്ങളിലേക്കും എത്തും, മറ്റ് രാജ്യങ്ങളുടെ കറൻസി ഇന്ത്യയിലേക്കും എത്തും। ഈ രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിലൂടെയും ഇറക്കുമതി ചെയ്യുന്നതിലൂടെയും വിദേശ നാണയങ്ങൾ അല്ലെങ്കിൽ വിദേശ നാണയങ്ങളുടെ കൈമാറ്റം നടക്കുന്നു, അതല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ വിദേശ നാണയം നേടിത്തരാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നു। ദെൻ സെക്കൻഡ് പോയിൻറ്റ്, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രയോജനമാണ് എന്ത്? ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് രാജ്യങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രയോജനമാണ് എക്സ്റ്റേണൽ ട്രേഡ് എനേബിൾസ് എ കൺട്രി ടു യൂട്ടിലൈസ് ദ അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ ഓർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഈ ഓരോ രാജ്യത്തിനും ഏതൊരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിലാണോ ആ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിലാണോ ആ കൺട്രി ഫേവറബിളായിട്ട് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഏത് വസ്തു പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ ആ രാജ്യത്തിന് ലോ കോസ്റ്റ് വരുന്നത്, കുറഞ്ഞ ചിലവ് വരുന്നത്, ആ വസ്തു ആ രാജ്യം എന്ത് ചെയ്യും? കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഏറ്റവും ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? മുഴുവനായിട്ട് അവർ ഉപയോഗിക്കും, അഥവാ ആ രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ പൂർണ്ണമായ കാര്യക്ഷമമായ ഉപയോഗത്തിനും ഇൻ്റർനാഷണൽ ബിസിനസ് സഹായിക്കും। അതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്। പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് ഉള്ളത് കൊണ്ട് ഓരോ രാജ്യത്തിനും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ അവർക്ക് സാധ്യമാകുന്നു। ദെൻ ദി തേർഡ് പോയിൻ്റ്, ഇംപ്രൂവിംഗ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽസ്.
ഒരു രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് സാമ്പത്തിക വളർച്ചാ നിരക്കും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടുത്താൻ ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നു. ദ എക്സ്റ്റേണൽ ട്രേഡ് ഹെൽപ്സ് ടു ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് എ കൺട്രി. ഇൻ്റർനാഷണൽ ട്രേഡ് ഏതൊരു രാജ്യത്തിൻ്റെയും ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുകയും അതുവഴി അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് തൊഴിലില്ലായ്മയുടെ നിരക്ക് കുറച്ച് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. ദെൻ ദ ഫോർത്ത് പോയിൻറ്റ്, ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. ഫോറിൻ ട്രേഡ് ഹെൽപ്സ് ഇൻ റൈസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ കൺട്രി. ഓരോ രാജ്യത്തുള്ള ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നു. അത് ഏത് രീതിയിലാണ് സഹായിക്കുന്നത്? മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെട്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം ലഭ്യമാക്കുന്നതിന് ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കും. ദെൻ ദി ലാസ്റ്റ് പോയിൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻ, എക്സ്റ്റേണൽ ട്രേഡ് ഹെൽപ്സ് ടു പ്രമോട്ട് ഹാർമോണിയസ് ആൻഡ് കോഡിയൽ റിലേഷൻഷിപ്പ് അമംഗ് നേഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള, പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനും ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ 5 പോയിൻറ്റ്സ്, ഏർണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അഥവാ വിദേശ നാണയങ്ങൾ നേടിത്തരാൻ സഹായിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ദെൻ ഇംപ്രൂവിങ് ഗ്രോത്ത് പ്രോസ്പെക്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഉയർത്തുന്നതിനും അവിടെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ഇൻ്റർനാഷണൽ റിലേഷൻ, മറ്റ് രാജ്യങ്ങളുമായിട്ട്, മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം, സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും ആ രാജ്യത്തിന് ഇൻ്റർനാഷണൽ ട്രേഡ് സഹായിക്കുന്നു. ഇത്രയുമാണ് ഇൻ്റർനാഷണൽ ട്രേഡ് ഒരു രാജ്യത്തിന് നൽകുന്ന ബെനഫിറ്റ്സ്.